കോൺഗ്രസിന്റെ നാഷണൽ ഹെറാൾഡിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് 751.9 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. മുംബൈയിലെയും ഡൽഹിയിലെയും നാഷണൽ ഹെറാൾഡ് ഹൗസുകൾ ലക്നൌവിലെ നെഹ്റു ഭവൻ എന്നിവയാണ് കണ്ടുകെട്ടിയത്. നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട് നടത്തിയ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ ED നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ വെറും രാഷ്ട്രീയ പ്രേരിതമായ കേസാണിതെന്നും ED കൈവശം തെളിവുകൾ ഒന്നുമില്ലെന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. 2014 സംഭവത്തിൽ ED അന്വേഷണം തുടങ്ങിയത്. കേസിൽ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, ഓസ്കാർ ഫെർണാണ്ടസ്, അന്തരിച്ച മോത്തിലാൽ വോറ, സാം പിട്രോഡ എന്നിവർക്കെതിരെ 2012 സുബ്രഹ്മണ്യസ്വാമി കേസ് ഫയൽ ചെയ്തത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ഉടമകളായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ദ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് AJL എന്ന കമ്പനിയെ യങ് ഇന്ത്യൻ ലിമിറ്റഡ് എന്ന കമ്പനി വഴി തട്ടിയെടുത്തെന്നാണ് ആരോപണം. നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നത്. ഈ പത്രം നടത്തിയിരുന്ന അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനി യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിൽ വഞ്ചന, ഗൂഢാലോചന, ക്രിമിനൽ വിശ്വാസലംഘനം എന്നീ കുറ്റകൃത്യങ്ങൾ നടന്നുവെന്നാണ് ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് ഏജൻസി ഇതിനകം തന്നെ സോണിയയെയും രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തിരുന്നു. 1937 നവംബർ 20 ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കമ്പനിയാണ് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്. 3 പത്രങ്ങളാണ് അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് കീഴിൽ പ്രസിദ്ധീകരിച്ചിരുന്നത്. നാഷണൽ ഹെറാൾഡ് ഇംഗ്ലീഷിലും, ഖൗമി ആവാസ് ഉറുദുവിലും, നവജീവൻ ഹിന്ദിയിലും. 2010 നവംബർ 23 5 ലക്ഷം രൂപ മൂലധനവുമായി തുടങ്ങിയ കമ്പനിയാണ് യങ് ഇന്ത്യൻ. നാഷണൽ ഹെറാൾഡിൻ്റെ കെട്ടിടത്തിൽ തന്നെയാണ് യങ് ഇന്ത്യൻ്റെ ഓഫീസും പ്രവർത്തിച്ചിരുന്നത്. 2010 ഡിസംബർ 13 രാഹുൽ ഗാന്ധി യങ് ഇന്ത്യൻ കമ്പനിയുടെ ഡയറക്ടറായി. 2011 ജനുവരിയിൽ സോണിയാഗാന്ധി ഡയറക്ടർ ബോർഡിൽ അംഗമായി. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ ചതിയിലൂടെ കൈവശമാക്കി എന്ന പരാതിയുമായി എത്തുന്നത് സുബ്രഹ്മണ്യൻ സ്വാമിയാണ്. ഇതിലൂടെ നാഷണൽ ഹെറാൾഡ്, ഖൗമി ആവാസ് എന്നീ പത്രങ്ങളും ഡൽഹിയിലും ഉത്തർപ്രദേശിലുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂസ്വത്തുക്കളും രാഹുലും സോണിയയും സ്വന്തമാക്കിയെന്നാണ് ആരോപണം. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് ഏറ്റെടുക്കൽ യങ് ഇന്ത്യൻ കമ്പനിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 കോടി ഇന്ത്യൻ രൂപ വായ്പ അനുവദിച്ചിരുന്നു. ഇത് ചട്ടവിരുദ്ധമാണെന്നും ഹർജിക്കാരൻ വാദിക്കുന്നുണ്ട്. തങ്ങൾക്കെതിരായ കേസ് റദ്ദാക്കണമെന്ന് കാണിച്ച് സോണിയയും രാഹുലും കോടതിയിൽ പരാതി സമർപ്പിച്ചുവെങ്കിലും ഇരുവർക്കെതിരെയും കേസെടുക്കാൻ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകളുണ്ടെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. രാജ്യത്ത് വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ ഈ സംഭവം എന്തായാലും കോൺഗ്രസിന് ഒരു തിരിച്ചടി തന്നെ ആയിരിക്കും.